കർത്താവായ യേശു ക്രിസ്തുന്റെ നാമത്തിൽ പ്രഭാത വന്ദൻ അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത് ഇരുപത്തിനാല് എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ സുവിശേഷം അറിയിക്കുന്നതിന് മുൻപ് അത് എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം ബുദ്ധിയുടെ തലത്തിലല്ല ആത്മാവിൽ അനുഭവിക്കുകയാണ് വേണ്ടത് കൃപായുഗത്തിൽ പ്രസംഗിക്കപ്പെടുന്നത് ദൈവകൃപയുടെ സുവിശേഷമാണ് ഫീസൺ രണ്ടിൻ്റെ അഞ്ച് കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ സവിശേഷത ദൈവകൃപയുടെ സുവിശേഷവും കൃപാവരം ഉണ്ടെന്ന് അഭിമാനിക്കുന്നവരുടെ സുവിശേഷവും രണ്ടും രണ്ടല്ല ഒന്ന് തന്നെ ആയിരിക്കണം രണ്ട് കോരുതി പത്തിൻ്റെ പതിനാല് ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് യേശു ആരാണെന്നും എന്താണെന്നും ആദ്യം നാം അറിയണം പിന്നീട് അറിയിക്കണം മുതലയില്ലാത്ത മുതലക്കുളവും തേക്കില്ലാത്ത തേക്കിൻകാടും പോലെ ക്രിസ്തു ഇല്ലാത്ത സുവിശേഷമാണ് ഇന്ന് കൂടുതലും പ്രചരിക്കപ്പെടുന്നത് ഗലാത്തിർ ഒന്നിൻ്റെ ആറ് ഏഴ് വാക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് പകരമായി വേറൊരു സുവിശേഷം അഥവാ അവനവന് തോന്നും പോലെയുള്ള സുവിശേഷം മറിയുന്ന സുവിശേഷം അഥവാ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ലാഭ കണ്ണോടെയുള്ള സുവിശേഷം ബൈബിളിലുള്ള ക്രിസ്തുവിനേക്കാൾ തിരുവഴുത്തിന് പുറത്തുള്ള ക്രിസ്തുവിനെയാണ് പലർക്കും ഇന്ന് ഇഷ്ടം പാപശാന്തിയേക്കാൾ രോഗശാന്തി പ്രചരിപ്പിക്കുന്നവരും മാനസാന്തരത്തേക്കാൾ അത്ഭുതങ്ങളിൽ പ്രതീക്ഷയെ അർപ്പിക്കുന്നവരും ഈ കാലത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഫീസർ ആറിൻ്റെ പതിനഞ്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം സമാധാനത്തിൻ്റേതാണ് രണ്ടു കോരിൻ്റെ നാലിൻ്റെ നാല് ക്രിസ്തുവിൻ്റെ സുവിശേഷം തേജസ്സുള്ളതാണ് ഈ തേജസ് എവിടെയെല്ലാം പ്രവേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഇരുട്ടിൻ്റെ ശക്തികൾ ഓടി മാറിയിട്ടുണ്ട് സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി സ്തോത്രം സുവിശേഷത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും കർത്താവെ അത് നിൻ്റെ നാമത്തിനു വേണ്ടി അറിയിപ്പാനും കൃപ തരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ